രാഷ്ട്രീയ കേരളം ഒന്നാകെ ഉറ്റുനോക്കുന്ന പ്രധാന ലോക്സഭാ മണ്ഡലങ്ങളിലൊന്നാണ് തൃശൂർ ഇഞ്ചോടിഞ്ചു പോരാട്ടം നടന്ന ശക്തന്റെ തട്ടകം ആരെടുക്കുമെന്നറിയാൻ കാത്തിരിക്കുകയാണ് വോട്ടർമാർ രണ്ടായിരത്തി പത്തൊമ്പതിൽ കൈവിട്ടുപോയ മണ്ഡലം വി എസ് സുനിൽകുമാറിലൂടെ തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇടതുമുന്നണി അതേസമയം അടിയൊഴുക്കുകളും മണ്ഡലത്തിൽ ധാരാളമാണ് നിലവിൽ യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റാണെങ്കിലും പൊതുവെ ഇടതുചായുള്ള മണ്ഡലമാണ് തൃശൂർ ഇവിടുത്തെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും എൽ ഡി എഫ് എം എൽ എമാരാണ് കേരള പിറവിക്കുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ആറ് തവണ യു ഡി എഫ് വിജയിച്ചപ്പോൾ പത്ത് തവണയും തൃശൂരിലെ വോട്ടർമാർ എൽ ഡി എഫിനൊപ്പം നിന്നു രാഷ്ട്രീയത്തിനപ്പുറം സ്ഥാനാർത്ഥിയുടെ പ്രതിച്ഛായയും തൃശൂരിന് പ്രധാനം രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രാഷ്ട്രീയ കേരളത്തിന്റെ ശ്രദ്ധാകേന്ദ്രമാണ് മണ്ഡലം എ ക്ലാസ് മണ്ഡലമായി കണക്കാക്കി ബി ജെ പി കണ്ണു കാത്തിരിക്കുന്നു തങ്ങളെ പിന്തുണയ്ക്കുമെന്ന പ്രതീക്ഷ യു ഡി എഫിനും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽഗാന്ധി തരംഗത്തിൽ ജയിച്ചു കയറിയ ടി എൻ പ്രതാപൻ ഇത്തവണ വി എസ് സുനിൽകുമാർ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി എത്തിയതോടെ പരാജയ ഭീതിയിലായി പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ പോയതോടെ സഹോദരനായ കെ മുരളീധരനെ യു ഡി എഫ് രംഗത്തിറക്കി സവർണ ഹിന്ദു വോട്ടുകൾ മുരളീധരൻ കൊണ്ടുപോകുമെന്ന് വ്യക്തമായതോടെ സുരേഷ് ഗോപിയും പരാജയ ഭീതിയിലായി പതിവിലും നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതും തൃശൂരിന്റെ മനസ്സറിയുന്ന ജനകീയനായ വി എസ് സുനിൽകുമാറിനെ തന്നെ രംഗത്തിറക്കിയതും എൽ ഡി എഫിന് പ്രചാരണത്തിൽ മേൽക്കൈ നേടിക്കൊടുത്തു പ്രചാരണത്തിന്റെ എല്ലാ ഘട്ടത്തിലും മുൻതൂക്കം നിലനിർത്താനും എൽ ഡി എഫിന് സാധിച്ചു പ്രതാപിനെ മാറ്റിയതിൽ പ്രതിഷേധിച്ച ധീവരസഭയെ അനുനയിപ്പിക്കാനും കോൺഗ്രസ് പണിപ്പെട്ടു പ്രത്യക്ഷത്തിൽ കണ്ട പോരാട്ടത്തിനപ്പുറം അടിയൊഴുക്കുകൾ ധാരാളമുണ്ടായിരുന്ന പ്രചാരണകാലമാണ് കടന്നുപോയത് തന്നെ തൃശൂരിന്റെ മനസ്സെന്താണെന്നറിയാൻ ജൂൺ നാലുവരെ കാത്തിരുന്നേ മതിയാകൂ കൈരളി ന്യൂസ് തൃശൂർ